ഇനി ഈ ദിവസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്നും നോക്കാം. കേരളത്തിലെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി നവംബർ 15 മുതൽ 30 വരെ കൊല്ലത്ത് രജിസ്ട്രേഷൻ അടുത്ത തിങ്കളാഴ്ച മുതൽ നടക്കും. വടക്കൻ ജില്ലക്കാർക്കുള്ള നിയമന റാലി ഒക്ടോബറിൽ കോഴിക്കോട്ടായിരിക്കും നടക്കുക. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ഷെഡ്യൂൾ പുതുക്കിയിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് 28-നാണ്. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 3-ന്, ക്ലാസുകൾ 28-ന് തുടങ്ങും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ എയ്ഡഡ് കോളേജുകൾക്കായി ഇന്ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അദാലത്ത് നടക്കും. 5 വടക്കൻ ജില്ലകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കും. ഈ അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി വഴി പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഓൺലൈൻ അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. കേരള സർവകലാശാല 1-ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷാ തീയതി അടുത്ത മാസം 10 വരെ നീട്ടിയിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. MBBS BDS പ്രവേശനത്തിന് നേരത്തെ അപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നൽകിയ പ്രത്യേക അവസരം ഇന്ന് അവസാനിക്കുകയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. വർഷം 6,000 രൂപ കിട്ടുന്ന PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകർ 31-നകം വിവരങ്ങൾ നൽകണം. കൃഷിഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടത് സംസ്ഥാന കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിലായി.